രാജ്യത്ത് അതിദാരിദ്ര്യം ഇല്ലാതായെന്ന് നീതി ആയോഗ് സിഇഒ BVR സുബ്രഹ്മണ്യം. രാജ്യത്തെ 5% ജനങ്ങൾ മാത്രമായിരിക്കും ദരിദ്രരേഖയ്ക്ക് താഴെയെന്നും അദ്ദേഹം പറഞ്ഞു. ഗാർഹിക ചെലവ് സർവേ വിവരങ്ങളിലാണ് ദാരിദ്ര്യമുക്തി സൂചന ലഭിക്കുന്നത്. ഗ്രാമീണ നഗര ഉപഭോഗാന്തരം 20% കുറവ് വന്നു. 2004-2005 91% അന്തരം 71%ത്തിലേക്ക് താഴുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, രാജ്യത്ത് അതിദാരിദ്ര്യം ഇല്ലാതായി എന്നാണ് നീതി ആയോഗ് സിഇഒ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്? ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് രാജ്യം അഭിസംബോധന ചെയ്യുന്നത്, അത് ചെയ്തിരുന്നത്. അത് ഏറ്റവും പ്രധാനമായത് അതിദാരിദ്ര്യം തന്നെയാണ്. പലവിധ രോഗപീഠകളും അതുപോലെ തന്നെ ജോലി ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയും അതുവഴി ഉണ്ടാകുന്ന കടുത്ത ദാരിദ്ര്യവും, അതായത് തീരെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയും ഉണ്ടാകുന്നൊരു സാഹചര്യത്തിനാണ് അതിദാരിദ്ര്യമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി MGNREGS, അതായത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള സംവിധാനങ്ങളിലൂടെ അവരുടെ ക്രയശേഷി വിനിയോഗിക്കാനുള്ള സാധ്യത പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തുമ്പോൾ അവരുടെ വരുമാനം കുറയുകയും സ്വാഭാവികമായും അത് അതിദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. അത്തരത്തിലുള്ള അതിദരിദ്ര അവസ്ഥ, തീരെ നിവൃത്തിയില്ലാതെ ജീവിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഈ രാജ്യത്തുനിന്ന് തുടച്ചു നീക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ നീതി ആയോഗ് സിഇഒ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പൂർണ്ണമായ ഡാറ്റ ഇത് സംബന്ധിച്ച് ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടി അത്തരത്തിൽ അനുമാനിക്കാവുന്ന ഡാറ്റകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാന വിഷയം കൂടിയും, രാജ്യത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങളുടെ എണ്ണം രാജ്യത്തെ ജനസംഖ്യയുടെ 5% മാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ പുതിയ കണക്കുകളുടെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ പ്രധാനമായും രണ്ട് കണക്കുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നത്. അത് ഒന്നാമത് ഗാർഹിക ഉപഭോഗ ചെലവിൻ്റെ കാര്യത്തിൽ വലിയൊരു കുറവ് വന്നു എന്നതാണ്. അതായത് ഗാർഹിക ഉപഭോഗ ചെലവ് 57% എന്നത്, ഒരു വ്യക്തിയുടെ വരുമാനത്തിൻ്റെ 57% ഗാർഹിക ഉപഭോഗ ചെലവ് എന്ന അവസ്ഥയിൽ നിന്നും അത് 36% അല്ലെങ്കിൽ 37% താന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു അന്തരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ അന്തരം ഉണ്ടാകുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ വരുമാനം, അതായത് ഗൃഹനാഥൻ്റെയും അവിടെ ജോലി ചെയ്യുന്നവരുടെയും വരുമാനം വർദ്ധിക്കുന്ന ഒരു വശമുണ്ട്. അതുപോലെ തന്നെ സബ്സിഡികളിലും അതിൽ മറ്റു ധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിലും ഭക്ഷണം അതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വീട് തുടങ്ങിയ സൗകര്യങ്ങൾ, അതായത് വാടക ഇനത്തിൽ വലിയ തോതിൽ ചിലവഴിക്കേണ്ട ഗതിയുള്ള അവസ്ഥയിലുള്ള അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയുള്ള അവസ്ഥയിൽ നിരവധി പേരുണ്ട് ഈ രാജ്യത്ത് എന്നത് മാറി സ്വന്തം വീടും സ്വന്തം ഭൂമിയും ഉണ്ടാകുമ്പോൾ അതിൽ കൃഷി ചെയ്യാനും അതിൽ വരുമാനം ഉണ്ടാക്കാനും അവിടെ താമസിക്കാനുമുള്ള സാധ്യത തെളിയുമ്പോൾ ആ ചെലവ് കുറയുകയും അതൊരു വരുമാന മാർഗ്ഗമായി മാറുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു വരുമാന മാർഗ്ഗമായി മാറുമ്പോൾ ആ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ കാര്യക്ഷമമായി കുറയുക, വീട്ടിൽ നിന്നുള്ള വീട് ഗാർഹിക ആവശ്യത്തിനുള്ള ചെലവ് കുറയുകയും അത് ഇത്തരത്തിൽ ചിലവ് കുറയുന്നതിൻ്റെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ വരുമാന വർധന ഉണ്ടാവുകയും ചെയ്യുന്നു. അതേസമയം സബ്സിഡി പോലുള്ള ധാന്യങ്ങളുടെ ലഭ്യത അല്ലെങ്കിൽ സബ്സിഡി ഭക്ഷ്യധാന്യങ്ങളുടെ കൃത്യമായ ലഭ്യത, കൃത്യമായി ബെനിഫിഷ്യറീസിലേക്ക് ഇത്തരത്തിലുള്ള സബ്സിഡികൾ എത്തുന്നൊരു സാഹചര്യം, ഇതെല്ലാം എത്തുമ്പോൾ സ്വാഭാവികമായും ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറിൽ വലിയൊരു കുറവ് വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് രണ്ടർത്ഥത്തിൽ വരുമാന വർധന ഉണ്ടായിരിക്കുന്നു, അവരുടെ ഭക്ഷ്യധാന്യത്തിൻ്റെ ലഭ്യത കൃത്യമായിരിക്കുന്നു, വിലക്കയറ്റം പോലുള്ള അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ബാധിക്കാത്ത രീതിയിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമ്പോഴാണ് ഈ ഗാർഹിക ഉപഭോഗ ചെലവ് കാര്യക്ഷമമായി കുറയുക. ഈ കഴിഞ്ഞ 10 വർഷത്തിനകം 20% ഈ ഗാർഹിക ഉപഭോഗ ചെലവ് കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, 17% കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അത് വലിയൊരു മുന്നേറ്റം തന്നെയാണ് സാമ്പത്തിക രംഗത്തെ ജനകീയ സമ്പദ് വ്യവസ്ഥ. പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തെ 5% ജനങ്ങൾ മാത്രമായിരിക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ അതും ഇല്ലാതെ ഒരു വികസിത രാജ്യത്തിലേക്കുള്ള രാജ്യത്തിൻ്റെ ഒരു കുതിപ്പ്, അതോടെ ഈ ദാരിദ്ര്യം അപ്പാടെ തന്നെ രാജ്യത്ത് തുടച്ചു നീക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അല്ലേ? തീർച്ചയായും രാജ്യത്തെ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ അടുത്തു വന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. ശാസ്ത്രീയമായ വിശകലനങ്ങളിൽ തന്നെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി പലയിടങ്ങളിലും അന്താരാഷ്ട്ര വേദികളിലും ദേശീയ വേദികളിലും അതുപോലെ തന്നെ പൊതുവേദികളിലും എല്ലാം തന്നെ കൃത്യമായി പറയുന്ന ഒരു റിപ്പോർട്ടുകൾ ഈ അടുത്ത ദിവസങ്ങളിലായി, അതല്ലെങ്കിൽ 2-3 മാസമായുള്ള റിപ്പോർട്ടുകളിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. 25 കോടി ജനതയെ ദാരിദ്ര്യമുക്തരാക്കാൻ സാധിച്ചുവെങ്കിൽ തുടർ വർഷങ്ങളിൽ അല്ലെങ്കിൽ 2-3 വർഷത്തിനുള്ളിൽ ബാക്കി വരുന്ന അല്ലെങ്കിൽ ആ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയെന്ന് 5% താഴ്ന്നിരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ 5-6% തന്നെ ആ ചെറിയൊരു ശതമാനം 10% താഴെ നിൽക്കുന്ന ആ ദാരിദ്ര്യാവസ്ഥയെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പല ഘടകങ്ങളുണ്ട്, അതായത് സാമ്പത്തിക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ വർധനവ്, അതായത് നിക്ഷേപങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും, വ്യവസായങ്ങൾ വരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപെടലുകളും ഉൾച്ചേർക്കലുകളും വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നു. ആ വരുമാനത്തിൻ്റെ തോത് തലേത് വർഷം അല്ലെങ്കിൽ
ഒരു വർഷം ലഭിച്ചിരുന്ന വരുമാനത്തിൽ നിന്നും ഗണ്യമായ വർധനവ് തൊട്ടടുത്ത വർഷങ്ങളിൽ ഉണ്ടാവുകയും ആ വരുമാനത്തിൻ്റെ വർധനവ് സ്വാഭാവികമായും അവരുടെ വിദ്യാഭ്യാസം അതുപോലുള്ള മറ്റ് ചെലവുകളിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറിൽ അത് കുറവ് വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും തുലനം ചെയ്യുന്നതിനും സാധിച്ചു എന്ന് തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം കൂടി എടുത്തു പറയുന്നത് റൂറൽ അർബൺ അതായത് ഗ്രാമീണ നഗര സമ്പദ് വ്യവസ്ഥയിലെ അന്തരം 71% അതായത് 71% കഴിഞ്ഞ വർഷം അത് 91% 10 വർഷം മുന്നേറ്റി 2005 അത് 71% കുറഞ്ഞിരിക്കുന്നു എന്നാണ്. സ്വാഭാവികമായും നഗരങ്ങളിലുള്ള ഒരു സുരക്ഷിത ജീവിതം കൂടി ഗ്രാമങ്ങളിലേക്ക് ലഭ്യമാകാൻ സാധിച്ചിരിക്കുന്നു എന്ന ഒരു സൂചകം കൂടി നമുക്കിതിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ്. യെസ്, ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.